സാധാരണ ഗതിയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരിക്കൽ നടക്കുന്ന ഒരു അടിപൊളി മുഹൂർത്താണ് കല്യാണം. നഷ്ടപ്പെടുന്ന 50 ലക്ഷം ഒരു കാറുവാണ്. കാരണം ഞങ്ങൾക്ക് ആ ഒരു ഫീല് ഞങ്ങൾക്ക് രണ്ടാക്കും നന്നിട്ടില്ല. ഇത് സത്യം, സത്യം, സത്യം. പിന്നെ തെസി കമന്റ് ഒരു കാര്യം ഞാൻ മാത്രമാണ്, ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നു. ഇത് ഒരു 2-3 ആൾക്കാർ ടീം ചെയ്ത് കമന്റ് ചെയ്യണത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ എങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചൊരിലത്തവൻ. കാരണം ഒരു അക്കൗണ്ട് തുടങ്ങി, ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടും അങ്ങനെ ചെയ്യണ എനിക്ക് തെറിയ വായിൽ വരണം. പക്ഷെ നമ്മളൊരു ഫ്ലാമേല് വ്ലോഗ് ആയിരുന്നു, എനിക്കത് ഞാൻ പറയാത്തെ. പള്ളിക്കുടുത്തി പോത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ, അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, എന്താറിയോ, വെറുതെണ്ടിത്തരല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ? നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണാൻ താല്പര്യമില്ലേ? കാണണ്ട. അപ്പൊ എന്താടാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം പിന്നെ പറയാം. ഞങ്ങൾ ആര് പിടിച്ചു നിർത്താനോ അല്ലെ ഞങ്ങള് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഇത് കാണൂ കേട്ടോ ഞങ്ങള് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു തരുന്നില്ല. എനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി എവിടുന്ന് കയറി വന്നോ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവര് ഞങ്ങൾ ഓക്കെ ആണെന്നോ തോന്നണ ഒരു വീഡിയോ ആണ്. എനിക്ക് സന്തോഷമാവുമല്ലോ. ഇടി അവരോട് ഉടക്കാൻ കൊള്ളില്ല, അടുക്കാൻ ഒട്ടും കൊള്ളില്ല. തല്ലിപ്പുളികളാ, തല്ലിപ്പുളികളാ. നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരുടെ ഇത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇനി നീ എങ്ങാനും ഞാനും നമ്മൾ അത് കാരണമാണ് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് പേടിച്ചിട്ടാണോ? അതൊന്നല്ല, പറഞ്ഞോ നമ്മുടെ വൃത്തിയട്ട കമന്റുകള്, അതായത് തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത ഒറ്റോള് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. ഒരു തെണ്ടി പിള്ളേരെ പോലെ സ്വഭാവം കാണിച്ചാൽ നമുക്ക് ഒന്നും പറയാനില്ല. എന്നാലൊരു പക്ഷെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡിൽ നമ്മൾ അവരോട് സംസാരിക്കാനായാലും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായാലും ഞാൻ നിന്നിട്ടുള്ളൂ. ഇവരും കടയാടിയും ഒക്കെ എന്നും തോറ്റുവന്നിട്ടേ ഉള്ളൂ. എന്നാൽ ഇത്തവണ ഇവരും തീർത്താൻ തീരാത്ത വാശിയിലാണ് ഇപ്പച്ച. കാരണം ഈ മായും കോയും വിളിക്കാൻ ഞങ്ങൾക്കും അറിയാം. മുമ്പ് കുത്തിക്കൊന്നുള്ള പ്രതിജ്ഞല ഇവര് വേണ്ടി വന്ന അതും കൂടി അങ്ങ് ചെയ്യും ഞങ്ങള്. പക്ഷെ നമ്മള് വിളിച്ചതിന് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താന്ന് ഞങ്ങള് ചിന്തിക്കും. ഉപദേശം കൊള്ളാം വർമ്മ സാറേ. അതിനുള്ളതായോ ഞങ്ങൾ ഒന്നുമില്ലെങ്കിൽ തെണ്ടിത്തരായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല. നിങ്ങളെ കമന്റ് ഇടും, ഞാൻ എല്ലാരും ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഏത് ജോലിയും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ഇത്ര അസൂയുള്ള ആർക്കാണ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാനും ചോറന്നെ ഉണ്ടണത്. ഇതൊക്കെ പോട്ടെ ചേട്ടാ, താ എന്ത് ഉദ്ദേശിച്ച് അറിഞ്ഞിരിക്കണേ? അതെന്നെയാ പറഞ്ഞത്. നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇത് ഇടുന്ന ആൾക്കാരും ചിലപ്പോ ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു അറിയില്ല ഇടണേന്ന്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരുടെ ഇത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒന്ന് പിരിഞ്ഞു പോകും. ഒരച്ഛന്റെ വേദന മനസ്സിലാക്കണം.